മറ്റൊരു വാർത്തയിലേക്ക്. ദേശീയപാതാ വികസനത്തിൽ ഭൂമി നഷ്ടപ്പെടുന്നവരിൽ ഒരു വിഭാഗം ഭൂ ഉടമകൾ മലപ്പുറത്ത് വീണ്ടും സമരത്തിനൊരുങ്ങുന്നു. അലൈൻമെന്റ് മാറ്റില്ല എന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഇത്. മലപ്പുറത്ത് ദേശീയപാത അലൈൻമെന്റിനെതിരെ സർവേ നടപടികൾക്കിടയിൽ തന്നെ വ്യാപകമായ പ്രതിഷേധമുയർന്നിരുന്നു. നാശനഷ്ടങ്ങൾ കുറച്ചും വീടുകളും വയലുകളും പരമാവധി സംരക്ഷിച്ചും ദേശീയപാത വികസിപ്പിക്കണമെന്നായിരുന്നു ഭൂ ഉടമകളുടെ ആവശ്യം. പ്രതിഷേധം പലയിടങ്ങളിലും സംഘർഷത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തും മലപ്പുറത്തുമായി രണ്ട് സർവകക്ഷി യോഗങ്ങൾ സർക്കാർ വിളിച്ചുചേർത്തു. ഭൂ ഉടമകളുടെ ബദൽ അലൈൻമെന്റ് എന്ന നിർദ്ദേശം പരിശോധിക്കാനും ഉചിതമാണെങ്കിൽ പരിഗണിക്കാമെന്നുമായിരുന്നു യോഗ തീരുമാനം. ഇതോടെ പ്രതിഷേധക്കാർ പിന്മാറി, സർവേ പൂർത്തിയാവുകയും ചെയ്തു. ഇതിനിടയിൽ അലൈൻമെന്റിൽ ഇനി മാറ്റമില്ലെന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് യോഗ തീരുമാനങ്ങളിൽ നിന്നുള്ള പിന്മാറ്റമാണെന്ന് ഭൂ ഉടമകൾ ആരോപിച്ചു. സമാന മനസ്ഥിതിയുള്ള ആൾക്കാരൊക്കെ ഇപ്പം എറണാകുളത്തായാലും ഇടിമുഴിക്കലായാലും അവിടുത്തെ സമരസമിതി പ്രവർത്തകരുമായും ജനങ്ങളുമായും ഒക്കെ ചർച്ച ചെയ്ത് കൂടുതൽ ശക്തമായ സമര പ്രക്ഷോഭ പരിപാടികളിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ റോഡരികിൽ കുടിൽ കെട്ടി സമരം തുടങ്ങാനാണ് ഭൂ ഉടമകളുടെ തീരുമാനം. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ.